എല്ലാ കൊതിയന്മാർക്കും കൊതിച്ചികൾക്കും തനി നാടനിലേക്ക് സ്വാഗതം. ഇത് പെരിയാറിൻ്റെ മനോഹരമായ തീരമാണ്. കോതമംഗലത്തിനടുത്ത് ഇഞ്ചത്തൊട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഇത് ടൂറിസ്റ്റ് മേഖലയാണെങ്കിൽ പോലും അധികം അങ്ങോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. ഇവിടെ നല്ല ഒന്നാന്തര സൗന്ദര്യമുള്ള പ്രദേശങ്ങളും രുചികരമായ വിഭവങ്ങളും ധാരാളമുള്ള ഒരു നാട്. ഇതാണ് ഞാൻ പറഞ്ഞ കോതമംഗലത്തെ ക്ലൗഡ് നയൻ ഹോട്ടൽ. ഇവിടുത്തെ തനിനാടൻ ഡിഷസ് വളരെ ഫേമസാണ്. ഞാൻ ഇതൊക്കെ ഇവിടെ വന്ന് ഒരിക്കൽ നേരത്തെ കഴിച്ചിട്ടുണ്ട്. നമുക്കിവിടുത്തെ ആ തനി നാടൻ ടേസ്റ്റ് ഒന്ന് ആസ്വദിക്കാം. സാറേ നമസ്കാരം. താമസിച്ചു പോയി രാജേഷ് സാർ, ഒത്തിരി കാത്തിരുന്ന് മടുത്തല്ലേ. നമുക്ക് നേരിട്ട് പോയേക്കാം. ക്ലൗഡ് നയനില് തനിനാടൻ വിഭവങ്ങളും അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് മിസ്റ്റർ രാജേഷ് ഇവിടുത്തെ ജീവമാണ്, അദ്ദേഹം പറയും. പറയൂ. നമുക്ക് ബേസിക്കലി ഞങ്ങളുടെ ക്ലയൻസ് എന്ന് പറയുന്നത് അധികവും നോർത്ത് ഇന്ത്യൻസ് ആണ്. സോ പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യൻസിന് അവരുടേതായ ഫുഡ് തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു ചേഞ്ച് ഇല്ല. ഇല്ല. സോ നമ്മള് നമ്മുടെ നാടൻ രീതിയിലുള്ള കൊടുക്കുക. നമുക്കിപ്പോ ബേസിക്കലി കപ്പ പാൽക്കറി, പിന്നെ നമ്മുടെ പുഴമീൻ വാളയൊക്കെ വെച്ചിട്ടുള്ള ഞങ്ങളൊരു മീൻകറി, ഇതൊക്കെയാണ് ഞങ്ങൾ കൂടുതലായിട്ട് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അതിന്റെ റോ മെറ്റീരിയൽ കപ്പയൊക്കെ നിങ്ങൾക്ക്? കപ്പ ഓഫ് കോഴ്സ് ഞങ്ങളുടെ തന്നെ തോട്ടമുണ്ട്, നമ്മൾ അവിടെ നിന്ന് എടുക്കും. അതുപോലെയുള്ള റോ മെറ്റീരിയൽസ് മിക്കവാറും നിങ്ങൾക്ക് പറ്റും. മിക്കവാറും ഞങ്ങൾ മഞ്ഞള് അതുപോലെ കുരുമുളക് ഇതൊക്കെ നമ്മളുടേതായ തോട്ടത്തിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് വരുമ്പോൾ ഫ്ലേവർ കൂടും. ഓ, നിങ്ങൾ തന്നെയാണോ പൊടിച്ചെടുക്കുന്നത്? കൂടും, ഞങ്ങൾ തന്നെയാണ് പൊടിക്കുന്നതും, ഞങ്ങൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അങ്ങനെയുള്ള ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്യുന്നു. നമുക്ക് ഇന്ന് ഉണ്ടാക്കുന്നത് ദഹല്ലേ? നമ്മൾ ഇന്ന് എന്റെ ഷെഫാണ് മിസ്റ്റർ ശരത്. ശരത് നമസ്കാരം. അപ്പോൾ ഇന്ന് ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇതിന് ഒരു പൈറ്റ് പയറ്റിയിട്ട് സാറിനെ വിളിക്കാം. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ നേരത്തെ വരും. ശരത്തെ, അപ്പോൾ നമ്മളിന്ന് എന്ത് സാധനമാണ്? ഇത് നമ്മളുണ്ടാക്കുന്ന ഞങ്ങളുടെ ഒരു സ്പെഷ്യലാണ്. ഒരു കാര്യം ശരത്ത് ഇപ്പുറം വന്നോ, ഞാൻ അപ്പുറത്തേക്ക് നിൽക്കാം. ഇതല്ലേ ശരത്തിൻ്റെ തട്ടകം? ഇതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ എനിക്ക് പറഞ്ഞുതരും. ഇത് നമ്മുടെ ആദ്യത്തെ ഡിഷ് ഏതാ? ആദ്യത്തെ നമ്മൾ ചിക്കൻ ചട്നി കറി എന്നാണ്. ചിക്കൻ ചട്നി കറി. എന്തൊക്കെയാണ് അതിന് വേണ്ടത്? അതിന് വേണ്ടത് മെയിനായിട്ട് നമ്മളൊരു ചട്നി ഉണ്ടാക്കുക. ഗ്രീൻ ചട്നി എന്ന് പറഞ്ഞിട്ട് മിൻറ്റും കൊറിയാണ്ടറും മല്ലിയിലയും പുതിനയും കൂടെ വെച്ച് ചട്നിയാണ് പേസ്റ്റ്. അതാണോ ഇത്? അതാണിത്. അപ്പോൾ ഇത് മല്ലിയിലയും പുതിനയും ചേർന്ന് മിശ്രിതം. ഇത് കടുക്, ഇത് നമ്മുടെ റെഡ്ചില്ലി, ചുവന്ന മുളക്, വറ്റൽ മുളക്, ഇത് തന്നെ ഉപ്പ്, തൈര്, ഇത് അത് പെരിഞ്ജീരകം പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്, ഇത് ഗരം മസാല, ഗരം മസാല, ഇതൊക്കെ മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, ഇത് പച്ചമുളക് അരിഞ്ഞത്. ഇത് ഭയങ്കര നൈസായിട്ടുള്ള അരിഞ്ഞേക്കണേ. ഇതെങ്ങനെ വേണം? പെട്ടെന്ന് ഷോർട്ട് ആവണം. ഇത് ചിക്കൻ, ഇത് ചിക്കൻ, ചിക്കൻ ബോൺലെസ്. ബോൺലെസ് ചെയ്തേക്കാം. എന്തോരമുള്ള പീസ? ഇത് ചെറിയ പീസാണ്. ഓ ശരി. പിന്നെ ഇത് വെളുത്തുള്ളി, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, അത് കോക്കനട്ട് മിൽക്ക് ആണ്. തേങ്ങാപ്പാലാണ്. തേങ്ങയുടെ ഫസ്റ്റ് പാൽ. ഇതെന്നാ സാധനം? അത് ക്രീം. ക്രീമാണ്. ഓ, ആ ടൊമാറ്റോ ക്യൂബ്സ്, തക്കാളി, തക്കാളി, ഒണിയൻ ചോപ്പ്, നൈസായിട്ട് അരിഞ്ഞത്, സവാള അരിഞ്ഞത് അല്ലേ? സവാള. ഇതൊക്കെ ഓക്കെ. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നമ്മൾ വിഭവം ഉണ്ടാക്കാൻ പോകുക. വിഭവം ഉണ്ടാക്കാൻ പോകണം. എത്ര മിനിറ്റ് പ്രൊസീജിയർ, എത്ര മിനിറ്റ് എടുക്കും ഇതിന്? ഇതിനൊരു 15 മിനിറ്റ്. 15 മിനിറ്റ് ചിക്കൻ ചട്നി ചമ്മന്തി അല്ല, ചിക്കൻ ചട്നി, ചിക്കൻ കുക്കാവുന്ന ടൈം മതി. ആ, ചിക്കൻ കുക്കാവുന്ന സമയം മതി. ഓക്കെ, അതാ നമുക്ക് തുടങ്ങിയേക്കാം. സ്വല്പം കടുവിടും. ആ, പൊട്ടണം. പൊട്ടണം. നമ്മുടെ തനി നാടൻ നാടൻ രണ്ട് റെഡ്ചില്ലി, രണ്ടെണ്ണം സ്വല്പം കൂടി. നമ്മൾ കുറച്ച് ഉള്ളി ചോള, സവാള ചോപ്പ് ചെയ്തത് നൈസായിട്ട്. അതിനാണ്
അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യമേ എണ്ണ തിളപ്പിച്ചു, എണ്ണ തിളപ്പിച്ചു, അതിൻ്റെ കടുകിട്ടു, കടുകിൻ്റെ പുറകെ വറ്റൽമുളക് ചെറുതായിട്ട് അരി ചെയ്തിട്ടു, ഇട്ടു, പിന്നെ കറിവേപ്പിലിട്ടു, കറിവേപ്പില ഇട്ടു, സവാള ഇട്ടു, ഇപ്പം നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര മിനിറ്റ് പറഞ്ഞു? ഇത് വഴറണം, ഇതൊരു 30 സെക്കൻഡ്. 30 സെക്കൻഡ് അതിനകത്തേക്ക് വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ടു, അപ്പൊ നമ്മള് കടുകിട്ടു, കടുകിട്ടു, വട്ടമുളക് ഇട്ടു, കറിവേപ്പിലിട്ടു, സവാള ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു, ഇഞ്ചി ഇട്ടു. ഇത് ഇനി നമുക്ക് സ്വല്പം മസാലയാണ്. ഏത് മസാല? സ്ഥലം ഇതെല്ലാം വേണമല്ലേ? സ്വല്പം മഞ്ഞപ്പൊടി, സ്വല്പം മഞ്ഞപ്പൊടി, സ്വല്പം ഗരം മസാല, ഒരു അര ടീസ്പൂൺ, സ്വല്പം പെരുംജീരകം പൊടിച്ചത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് മസാലപ്പൊടികളിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ഗരം മസാല ഇട്ടു, പെരുംജീരകം പൊടിച്ചിട്ടു. അതിനകത്തോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന കൊറിയാണ്ടറും മല്ലിയിലയും പുതിനയും കൂടെ അരച്ചത്. ഇതങ്ങ് ചേർത്ത് നല്ലോണം സോട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ പച്ച അപ്പൊ ഞാൻ ചോദിക്കും, ഇതാര് ഇതാരാണ് ഇതിന്റെ സൃഷ്ടാവ്? ഇതിന്റെ സൃഷ്ടാവ് ഞാൻ തന്നെയാണ്. ഇത് ഒറിജിനല് മുറുക്ക് ചട്നി വാല എന്ന് പറഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മുടെ രീതിയിലാക്കി, അത് നമ്മുടെ രീതിയിലാക്കി, എന്താ കുഴപ്പം നോക്കിയാൽ. ഒരു വിദേശി പെണ്ണിനെ കെട്ടി മലയാളി സാരി കുടിപ്പിച്ച് മലയാളി ആക്കണം, അത്രേ ഉള്ളൂ. ഇനി ഇതുപോലത്തെ വേറെ ഡിഷ് വേറെ എന്തൊക്കെ ഉണ്ട് കയ്യിൽ? കുറേ ഉണ്ട്, നമുക്ക് എടുക്കാം, നമുക്ക് കാണാം ശരത്തിൻ്റെ വൈഭവം. നമ്മുടെ ഇത് ഏകദേശം റെഡി ആയിരിക്കണം, അതിനകത്ത് വെള്ളം എല്ലാം വറ്റി. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം. ഇനി വെള്ളം ഒഴിക്കണം, വെള്ളം ഒഴിക്കണം, പിന്നെ വെള്ളം വറ്റിക്കായിരുന്നു. നല്ലോണം ഷോട്ടായില്ലെങ്കിൽ ഇതിൻ്റെ പച്ച ചോദിക്കും. ഇതെന്തോരം ചിക്കനാണ്? അത് അതൊരു 1.5 പോർഷൻ കാണും, 1.5 പോർഷൻ കാണും. അത് ഗ്രാമിൽ പറഞ്ഞാൽ 250 കാക്കിലോ, കാക്കിലോ ആണ്, കാക്കിലോ ചിക്കനാണ്. നമ്മൾ കടുക് പൊട്ടിച്ചു, കടുക് പൊട്ടിച്ച് പുറകെ വറ്റൽമുളക് ഇട്ടു, വറ്റൽമുളകിന്റെ പുറകെ കറിവേപ്പിലിട്ടു, സവാള ഇട്ടു, വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു, വഴറ്റി, അതൊരു പാകമായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പേസ്റ്റ് അങ്ങനെ പേസ്റ്റ് ഒഴിച്ചു, അത് കഴിഞ്ഞിട്ട് വെള്ളം നല്ലോണം വറ്റിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു, എന്നിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചു, വെള്ളം ഒഴിച്ചു, എന്നിട്ട് തിളയ്ക്കാനായിട്ട് നിൽക്കുന്ന നേരം നമ്മൾ ഒഴിച്ചു. അതാണ് ഇപ്പൊ ഇതുവരെ കഴിഞ്ഞ സംഭവിച്ചേക്കുന്നത്. അപ്പൊ ക്ലൗഡ് നൈനിൽ എത്ര ദിവസം സ്പെഷ്യൽ ഉണ്ട് ആഴ്ചയിൽ? നമുക്ക് 5 ദിവസം സ്പെഷ്യൽ ഉണ്ട്. 2 ദിവസം ഓൾഡേ ആയിരിക്കും? അല്ലല്ല, 2 ദിവസം ബുഫേ ആണ് ഞങ്ങൾക്ക്. സാറ്റർഡേ സൺഡേ നമ്മൾ ബുഫേ ആയിരിക്കും. ഫസ്റ്റ് ഓൺ തിളച്ചാലോ? തിളച്ച് ചിക്കൻ ഇട്ടാലോ? നമുക്ക് ചിക്കൻ ഇട്ടേക്കാം, ചിക്കൻ ഇട്ടേക്കാം. ഇത് ഈ വലിയ കഷ്ണം ചിക്കൻ വേണമെന്നോ അല്ല അങ്ങനെയാണോ, അത് ചെറിയ കഷ്ണം മതിയോ? അങ്ങനൊന്നും ഇല്ല, വലിയ കഷ്ണം അങ്ങ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. എന്നെ കണ്ടപ്പോൾ അരി ആരോടും പറയണ്ട, അത് എൻ്റെ സ്വന്തം പ്രേക്ഷകരാണ്, അവർക്കറിയാം ഞാൻ വലിയ മനസ്സും വലിയ ശരീരവും ഉള്ള കഷ്ണമാണ്. അപ്പം ഇനി ഇത് നമുക്ക് 5 മിനിറ്റ് വേണം, ഇനി ചിക്കൻ ഒന്ന് കുക്ക് ആവണം. അപ്പം അടച്ചു വയ്ക്കാം 10 മിനിറ്റ്. നമുക്ക് അടച്ചു വെക്കാവുന്ന വരേക്ക് കാത്തിരിക്കുന്നു. റെഡിയായോ? റെഡി, ഏകദേശം റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ചട്നി കറി ഏകദേശം റെഡി ആയി ഇരിക്കുകയാണ്. അതൊന്ന് തുറക്കാം, നമുക്ക് തുറക്കാം. കുറച്ച് വർക്കുണ്ട് നമുക്ക്. ആണ്, ഇനി ഇന്നത്തെ പണിയുണ്ടോ? ഉണ്ടോ? ആവശ്യം. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ
കാര്യം ഇതിനൊരു പാലക് ചിക്കൻ കറിയുടെ ഒരു രീതി ഉണ്ടെങ്കിലും നമ്മുടെ വറ്റൽ മുറുകും മുളകും മറ്റേ തേങ്ങാപ്പാലൊക്കെ ചേർന്നുകൊണ്ട് ഇത് നാടൻ സാധനം തന്നെയായിരുന്നു. ഏകദേശം നല്ലോണം കുറി അതിൻ്റെ ഒരു ഒരു ഫൈനൽ ഫൈനൽ സ്റ്റേജിലോട്ട് ആ സ്റ്റേജിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ സാധനം ചേർക്കാറില്ലേ? അത് ഞാൻ ഇച്ചിരി തൈര് ചേർക്കുന്നത്. തൈര് ചേർക്കണം. തൈര് എന്തൊരു വേണം? നമുക്ക് ഇച്ചിരി ഓഫ് ചെയ്തിട്ട് വയ്ക്കാം. ഓ ഈ തൈര് ഗ്യാസ് ഓഫ് ആക്കണം അല്ലേ? തൈര് വെക്കണം. ശകലം അതിനു നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി ഇടാം. ശകലം വെച്ചിട്ട് കുരുമുളക് പൊടി ഒരു സ്വല്പം ഒരു ഒരു ടേസ്റ്റിന്. ആ ചിക്കൻ കുക്കായി, ഗ്രേവി ഏകദേശം റെഡിയായി. ഗ്യാസ് ഓഫ് ചെയ്തു. ഗ്യാസ് ഓഫ് ചെയ്തു. തൈരെടുത്തു രണ്ട് ടീസ്പൂൺ. രണ്ട് ഇതിന് രണ്ട് സ്പൂൺ. ആ എന്നാൽ ഈ ക്ലൗഡ് നൈനിന്റെ ഈ മഹത്വം നമുക്ക് കറുത്തെ പെണ്ണിട്ടിട്ടില്ല. അസലാണ്. ചിക്കൻ്റെ പീസിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് നല്ല സൂപ്പറായിരുന്നു. നല്ല ഗ്രേവി. ഇനിയിപ്പോൾ അടുത്ത ഡിഷ് എന്താണ്? അടുത്തത് ക്ലൗഡ് നൈൻ സ്പെഷ്യൽ ചിക്കൻ ചട്നി കറി ഞാൻ കഴിച്ചു. വെരി ഗുഡ്. ക്ലൗഡ് നൈൻ ഒരു സ്പെഷ്യൽ ഉണ്ടായി കേട്ടോ. ഉണക്ക ഇറച്ചി പുലർത്ത്, അതായത് നമ്മുടെ ഇറച്ചി ബീഫ്. ബീഫ് അത് ചിക്കനും കൂടി ഇരിക്കട്ടെ, നമുക്ക് ബീഫേ പിടിക്കാം. ഓക്കെ. ഇത് ഉണക്ക ഇറച്ചി ഉണക്കിയത് ഇറച്ചി ഉണക്കിയത് പുലർത്ത്. ആ അതെ.